യുഎഇയിലെ പാസ്പോർട്ട് സേവനങ്ങൾക്കായുള്ള അപ്പോയിന്റ്മെന്റിലെ കാലതാമസത്തിൽ വിശദീകരണവുമായി ദുബായ് ഇന്ത്യൻ കോൺസൽ ജനറൽ. പ്രശ്നം പരിഹരിക്കാൻ ശ്രമം തുടരുകയാണ്. അടിയന്തര ആവശ്യങ്ങൾക്ക് തൽക്കാൽ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് കോൺസൽ ജനറൽ സതീഷ് കുമാർ ശിവൻ പറഞ്ഞു. സിസ്റ്റം പുതുക്കുന്നതിനുള്ള ടെൻഡറും പൂർത്തിയായിട്ടില്ല. പാസ്പോർട്ട് പുതുക്കാനോ മറ്റോ ശ്രമിച്ചാൽ സേവനങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് പോലും ലഭിക്കാത്തത് വലിയ പ്രതിസന്ധിയാണ്. അടിയന്തര ഘട്ടങ്ങളിൽ BLS കേന്ദ്രങ്ങളിൽ പലപ്പോഴും ഉയർന്ന തുക നൽകി പ്രീമിയം അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ട അവസ്ഥയാണ്. ഇത് ചെലവ് കൂട്ടുന്നു. പ്രശ്നം പ്രവാസി കൂട്ടായ്മകൾ ഉൾപ്പെടെ നിരന്തരം ഉന്നയിക്കുന്നുമുണ്ട്. സിസ്റ്റം പുതുക്കുന്നതിനായുള്ള ടെൻഡർ നടപടികൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല. എല്ലാം പൂർത്തീകരിച്ച് തീരാൻ 3 മാസമെങ്കിലും എടുക്കുമെന്ന് കോൺസൽ ജനറൽ പറഞ്ഞു. പകരം സംവിധാനം സജ്ജമാക്കാനാണ് ശ്രമം. The previous tender was annulled. The new tender will be coming up. Appointments are available at Al Khaleej, at Dera, at Sharjah's main center. That is what we are trying to ensure. മുതിർന്ന പൗരന്മാർ, ഗർഭിണികൾ എന്നിവർക്ക് ബുക്കിംഗ് ഇല്ലാതെ തന്നെ വാക്ക് ഇൻ കൗണ്ടറുകൾ ഉപയോഗിക്കാം. അല്ലാത്തവർ അടിയന്തര ആവശ്യമാണെങ്കിൽ തത്കാൽ സംവിധാനം ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശം. ചുരുക്കത്തിൽ, അപ്പോയിന്റ്മെന്റ് സംബന്ധിച്ച കാത്തിരിപ്പും ആശയക്കുഴപ്പവും തീരാൻ പുതിയ സംവിധാനം പ്രവർത്തനക്ഷമമാകുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും. സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, ദുബായ്.